അടുത്തത് പറഞ്ഞാൽ ബിൽഡിംഗ് റൂൾസ് ഓർ ബിൽഡിംഗ് ബൈലോസിനെ കുറിച്ചാണ് പറയുന്നത്. ഇതിനെ കുറിച്ചിന്റെ ഒരു ചെറിയ ബ്രീഫ് ഇൻട്രൊഡക്ഷൻ കണക്ക് നമുക്ക് വേണമെങ്കിൽ എൻ ബി സിയിൽ പറഞ്ഞ കാര്യങ്ങൾ കൺസിഡർ ചെയ്യാം. ഇപ്പം ഞാനൊന്ന് വായിക്കാം, എന്നിട്ട് പറഞ്ഞുതരാം. ബിൽഡിംഗ് റൂൾസ് ഓർ ബൈലോസ് ആർ സെറ്റ് ഓഫ് റൂൾസ് അണ്ടർ വിച്ച് കൺസ്ട്രക്ഷൻ ഓഫ് എ ബിൽഡിംഗ് നീഡ്സ് ടു ടേക്ക് പ്ലേസ്. ഇപ്പൊ എന്താണ് ബിൽഡിംഗ് റൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്, കുറെ ലോസ് ആണ്, അതനുസരിച്ച് വേണം നമ്മൾ ബിൽഡിംഗ്സ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട്. Rules regulate coverage, height, architectural design and safety measures in order to protect the buildings against natural disasters such as earthquakes and hazards such as fire as well as structural failures. അപ്പോൾ ഇതെന്താണ്, ഇത് നമ്മൾ അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്താണ് പറയുന്നത്, ഇറ്റ് റെഗുലേറ്റ്സ് ദ കവറേജ്, എത്രത്തോളം ഏരിയ മാത്രമേ കവർ ചെയ്യാൻ പറ്റൂ, ഹൈറ്റിന്റെ കുറെ ലിമിറ്റേഷൻസ് ഉണ്ട്, ഇതെല്ലാം ഈ ബിൽഡിംഗ് റൂൾസ് ആണ് പറയുന്നത്. ഇതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതെന്താണ് റൂൾ എന്തിനു വേണ്ടിയാണ് വെച്ചിരിക്കുന്നത്, നമ്മുടെ സേഫ്റ്റിക്കാണ്. ഡിസാസ്റ്റേഴ്സ് എന്ന് വരുമ്പോൾ അധികം എന്താണ് ആളപായം ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റുന്ന രീതിയിൽ എന്താണ് ഡാമേജ് ഒക്കെ റിപ്പയർ ചെയ്ത് പോകത്തക്ക രീതിയിലുള്ളൊരു സെറ്റ് ഓഫ് റൂൾസ് ആണെന്ന് പറഞ്ഞാൽ ബിൽഡിംഗ് ബൈലോസ് എന്ന് പറഞ്ഞാൽ. ഇനി ബൈലോസ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ആരാണ് അങ്ങനത്തെ കാര്യങ്ങളാണ് ഇനി പറയുന്നത്. ദ ടൗൺ ആൻഡ് കൺട്രി പ്ലാനിംഗ് ഓർഗനൈസേഷൻ മിനിസ്ട്രി ഓഫ് അർബൻ ഡെവലപ്മെന്റ് സെൻട്രൽ ഗവൺമെന്റ് കീഴിലാണ് ഹാവ് ഇൻട്രൊഡ്യൂസ് മോഡൽ ബിൽഡിംഗ് ബൈലോസ് ഇൻ 2016. 2016 മുന്നേ ഉണ്ട്, ലേറ്റസ്റ്റ് ആയിട്ട് അവർ അമെൻഡ് ചെയ്തിരിക്കുന്നത് 2016. വിച്ച് സ്റ്റേറ്റ്സ് ദ റെഗുലേറ്ററി മെക്കാനിസം ആൻഡ് എഞ്ചിനീയറിംഗ് പാരാമീറ്റേഴ്സ് ടു കീപ് ഇൻ മൈൻഡ് ബിഫോർ സ്റ്റാർട്ടിംഗ് എനി കൺസ്ട്രക്ഷൻ പ്രോജക്ട് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏതൊരു കൺസ്ട്രക്ഷൻ പ്രോജക്ട് ചെയ്യുന്നതിന് മുമ്പ് എന്താണ് പറയുന്നത്, അതിനകത്തുള്ള റെഗുലേറ്ററി മെക്കാനിസവും എഞ്ചിനീയറിംഗ് പാരാമീറ്റേഴ്സും അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്ത് ഇതൊക്കെ വേണം ഫോളോ ചെയ്യാൻ എന്നുള്ള രീതിയിൽ ഒരു മോഡൽ ബിൽഡിംഗ് ബൈലോ നമുക്ക് നൽകിയിട്ടുണ്ട്. ഇനി ഇതൊക്കെ എൻ ബി സിയിൽ തന്നെ ഉള്ളതാണ്. അപ്പൊ അതിനകത്ത് ഏറ്റവും വലിയ ഒരു ഗവേണിംഗ് ഫാക്ടർ അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു ഫാക്ടർ ആണെന്ന് പറഞ്ഞാൽ എൻ ബി സി അല്ലെങ്കിൽ നാഷണൽ ബിൽഡിംഗ് കോഡ് ഓഫ് ഇന്ത്യ. അപ്പം റെലവൻസ് ഓഫ് എൻ ബി സി ഏതൊക്കെ മേഖലകളിലാണ് അതിന്റെ ആ ഒരു റെലവൻസ് വരുന്നത് എന്നുള്ളതാണ് അടുത്ത ഒരു സെക്ഷൻ, റെലവൻസ് ഓഫ് എൻ ബി സി. അപ്പൊ എൻ ബി സി കൺട്രോൾസ് ദ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് ഇൻ ഇന്ത്യ. നമുക്ക് ഓൾറെഡി നോ, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, എൻ ബി സി കൺട്രോൾസ് ദ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് ഇൻ ഇന്ത്യ. ഇറ്റ് ഗീവ്സ് എ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആൻഡ് റൂൾസ് ദാറ്റ് ആർ ടു ബി ഫോളോഡ് ബൈ എനി ഏജൻസി വൈൽ ഡൂയിങ് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റി. അതെന്താണ് വളരെ വ്യക്തമായിട്ട് ഏതൊരു ഏജൻസി ആയിക്കോട്ടെ, അത് ചിലപ്പം ഗവൺമെന്റ് ഏജൻസി ആവാം, ചിലപ്പം പ്രൈവറ്റ് ഏജൻസി ആവാം, ഏതൊരു ഏജൻസി കൺസ്ട്രക്ഷൻ നടത്തിയാലും അവരെന്താണ് ഈ സെറ്റ് ഓഫ് റൂൾസ് അവർക്ക് ബാധകമാണ്, അവർ ഫോളോ ചെയ്തേ പറ്റൂ. ഇറ്റ് ഗീവ്സ് എ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് റൂൾസ് ദാറ്റ് ആർ ടു ബി ഫോളോഡ് ബൈ എനി ഏജൻസി വൈൽ ഡൂയിങ് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ്. ദ ഇൻഫർമേഷൻ ആൻഡ് മാൻഡേറ്ററി പ്രാക്ടീസസ് ആർ അവൈലബിൾ ഇൻ ബി സി ഫോർ ദ ഫോളോയിങ് ആസ്പെക്ട്സ്. അപ്പൊ എന്താണ് എൻ ബി സിയിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്, ഇൻഫർമേഷൻസും മാൻഡേറ്ററി പ്രാക്ടീസും. ഒന്നാമത്തെ എൻ ബി സി എന്തിനെ കുറിച്ച് നമുക്ക് ഒരു ഐഡിയ തരുന്നു, ഇറ്റ് ഗീവ്സ് എസ് എൻ ഐഡിയ ഇൻ ദ ഡെവലപ്മെന്റ് ആൻഡ് ബിൽഡിംഗ് പ്ലാനിംഗ്. ഇപ്പം ഒന്നാമത്തെ പറഞ്ഞാൽ ഡെവലപ്മെന്റ് ആൻഡ് ബിൽഡിംഗ് പ്ലാനിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഗീവ്സ് ഗൈഡ് ലൈൻസ് ഇൻ ദ ഡെവലപ്മെന്റ് ആൻഡ് പ്ലാനിംഗ്, ഗൈഡ് ലൈൻസ് തരുന്നു കൃത്യമായിട്ടുള്ള ഇങ്ങനെ വേണം ചെയ്യാനായിട്ട്, ഇതിൽ കൂടുതൽ കൂടാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ആര് പറയുന്നു, എൻ ബി സി പറയുന്നു. ബിൽഡിംഗ് റെഗുലേഷൻസ്, ഏരിയ റെഗുലേഷൻ, ഫയർ ആൻഡ് സേഫ്റ്റി റെഗുലേഷൻ, റിക്വയർമെന്റ്സ് ഓഫ് ഗ്രീൻ ഏരിയാസ്. അപ്പൊ എന്താണ് ഫയർ ആൻഡ് സേഫ്റ്റിയിൽ ഇത്ര ഏരിയ കൂടുതൽ പോവുകയാണെങ്കിൽ നിങ്ങൾ ഫയർ ആൻഡ് സേഫ്റ്റി ചെയ്യണം. അതിനകത്ത് തന്നെ കുറച്ചും കൂടെ ഏരിയ കൂടുതലാണെങ്കിൽ നിങ്ങൾ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ കുറെ എക്യുപ്മെന്റ്സ് കൂടെ അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആരാണ് പറയുന്നത്, ഈ ഡെവലപ്മെന്റ് ആൻഡ് ബിൽഡിംഗ് പ്ലാനിംഗ് എന്നുള്ള കാറ്റഗറിയിലാണ് അത് വരുന്നത്. അടുത്ത സെക്കൻഡ് വണ് എന്ന് പറഞ്ഞാൽ സ്ട്രക്ചറൽ ഡിസൈൻ ആസ്പെക്ട് ആണ്. സ്ട്രക്ചറൽ ഡിസൈൻ ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ ലോഡ് ഇത്രത്തോളം കാൽക്കുലേറ്റ് ചെയ്യണം. ഇപ്പം റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണെങ്കിൽ ലോഡ് ഇത്ര മതി, കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആണെങ്കിൽ ലോഡ് ഇത്ര എടുക്കണം, കോളേജിൽ തന്നെ ഇപ്പൊ കോളേജോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിൽ അതിനകത്ത് ഹോസ്റ്റലിലെ ഫ്ലോറിൽ ഇത്ര ആയിരിക്കണം ലോഡ് എടുക്കേണ്ടത്, ലൈബ്രറിയിലെ ലോഡ് അതിനകത്ത് ബുക്സും കൂടെ കൺസിഡർ ചെയ്യണം, അപ്പോൾ അത്രത്തോളം ലോഡ് കൂടുതൽ എടുക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആരാണ് പറയുന്നത്, എൻ ബി സിയിൽ പറയുന്നുണ്ട്. സിമിലർലി ദാറ്റ് ഓഫ് ദ മിനിമം സ്ട്രെങ്ത് റിക്വയർമെന്റ്സ് ഓഫ് മെറ്റീരിയൽസ് യൂസ്ഡ് ഇൻ കൺസ്ട്രക്ഷൻ. മിനിമം നിങ്ങൾ ഉപയോഗിക്കുന്ന ബ്രിക്കിന് 3.5 ന്യൂട്ടൺ പെർ mm² എന്നുള്ളൊരു മിനിമം കപ്പാസിറ്റി അത്രയും വേണം. വാട്ടർ അബ്സോർപ്ഷൻ ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 20%. ഇങ്ങനെയൊക്കെ പറയുന്നത് എന്താണ്, കോഡ്സ് ആണ് പറയുന്നത്. അതെല്ലാം എന്താണ് ഈ എൻ ബി സിയുടെ കീഴിൽ വരുന്നതാണ്. ഇനി കൺസ്ട്രക്ഷൻ ആൻഡ് അസറ്റ് ഫെസിലിറ്റി മാനേജ്മെന്റ്, നിങ്ങൾ അധികം കേട്ട് കാണത്തില്ല കൺസ്ട്രക്ഷൻ ആൻഡ് അസറ്റ് ഫെസിലിറ്റി മാനേജ്മെന്റ്. ഇപ്പൊ ഞാനൊരു ബിൽഡിംഗ് ഓണർ ആണ്, അല്ലെങ്കിൽ എന്താണ് ബിൽഡിംഗ് ഓണർ അല്ല, ഞാനൊരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കമ്പനിയുടെ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഓണർ ആണെങ്കിൽ എനിക്കൊരു വലിയ വർക്ക് കിട്ടി. അപ്പൊ വലിയ വർക്ക് കിട്ടി, ഇപ്പൊ ഞാൻ ഓൾറെഡി ഒരു ബിൽഡിംഗ് കമ്പനി നടത്തുകയാണ്, അപ്പൊ അതിന്റെ കൂടെ എന്താണ് എനിക്ക് ഈ ഒരു വലിയ വർക്കും കൂടെ കിട്ടി. ചിലപ്പോൾ ആ വർക്കിന് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ എന്റെ കാണും, കുറച്ച് സാധനങ്ങൾ മേടിക്കേണ്ടി വരും. ആ മേടിക്കേണ്ട സമയം എന്ന് പറയുന്നത് തുടങ്ങുന്ന അന്ന് തന്നെ വേണമെന്നില്ല, അതിന്റെ സ്റ്റേജ് എപ്പം വരുന്നു, ആ സമയത്ത് മേടിച്ചാൽ മതി. ആ സമയത്ത് മേടിച്ചാൽ മതി എന്ന് പറയുമ്പോൾ റേറ്റിൽ വ്യത്യാസം വരുന്നെങ്കിൽ അതിനെനിക്ക് ഫീസിബിൾ ആയിട്ടുള്ള ടൈമിൽ ഞാൻ അത് കൺസ്ട്രക്ട് ചെയ്യണം.
കൺസ്ട്രക്ഷൻ അല്ല പെർച്ചേസ് ചെയ്യണം. അതേ കണക്ക് തന്നെ എന്താണ്, എനിക്ക് ചിലപ്പം ചില ഇപ്പം വർക്കേഴ്സിന് താമസിക്കാൻ ഡെയിലി കൊണ്ടുപോയി വർക്ക് ചെയ്യിപ്പിക്കുന്ന പാടാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് അതിനകത്ത് എന്താണ് വർക്കേഴ്സിന് താൽക്കാലികമായിട്ടൊരു ടെമ്പററി ഷെൽട്ടർ പണിയണം. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഡിസൈഡ് ചെയ്യുന്ന ഒരു മാനേജ്മെന്റ് സൈനാണ് ഇതിനെപ്പറ്റി പറയുന്നത്. അപ്പം ഗിവ്സ് ഗൈഡ് ലൈൻസ് ഓൺ കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ് പ്രാക്ടീസസ് അസറ്റ് ആൻഡ് ഫെസിലിറ്റി മാനേജ്മെന്റ്. നമുക്കുള്ള ഫെസിലിറ്റി നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം, എത്രത്തോളം യൂട്ടിലൈസ് ചെയ്ത് ഫലപ്രദമാക്കി എടുക്കാൻ പറ്റും, ഇതൊക്കെയാണ് കൺസ്ട്രക്ഷൻ ആൻഡ് അസറ്റ് ഫെസിലിറ്റി മാനേജ്മെന്റ് പറയുന്നത്. ഫോർ ആൻ ഓർഗനൈസേഷൻ ആൻഡ് അസറ്റ് മാനേജ്മെന്റ് സ്ട്രാറ്റജി ഇസ് ഓൾവേസ് റിക്വയർഡ്. എപ്പോഴും എന്താണ് അസറ്റ് മാനേജ്മെന്റ് സ്ട്രാറ്റജി നമുക്ക് ഉണ്ടായിരിക്കുന്നത്. അസറ്റ്സ് റിക്വയർമെന്റ്സ് ഇറ്റ്സ് യൂട്ടിലൈസേഷൻ മെയിൻ്റനൻസ് എക്സെട്ര ആർ ടു ബി സ്ട്രാറ്റജിക്കലി പ്ലാൻ ഫോർ ദ ഫെസിലിറ്റീസ്. നമ്മൾ എന്താണ് അത് ഇമ്പോർട്ടന്റ് ആയിട്ട് വളരെ സ്ട്രാറ്റജിക് ആയിട്ട് തന്നെ അത് എന്താ ചെയ്യണം, അതെല്ലാം നമ്മൾ ചെക്ക് എന്താണ് ചെക്ക് ചെയ്യണം, അത് ഇംപ്ലിമെന്റ് ചെയ്യണം. ഡാമേജ് വരുന്ന റിപ്പയർ ചെയ്യണം, മെഷീനോ മെഷീനറി ആവാം, ചിലപ്പോൾ എന്തും ആവാം, എന്തിന്റെ മാനേജ്മെന്റിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്. ഈവൻ കൺസ്ട്രക്ഷൻ നടക്കുന്ന സ്ഥലത്ത് നമ്മൾ സ്റ്റോർ ചെയ്യുന്നു, നമ്മൾ മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്യുന്നവരെ നമുക്ക് ഇവര് ഒരു എന്താണ് കൺസേൺ വേണ്ടി വരും. അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ ഫെസിലിറ്റി ഫെസിലിറ്റി മാനേജർ. അടുത്ത ബിൽഡിംഗ് സർവീസസ്, അടുത്തെന്ന് പറയുന്ന ബിൽഡിംഗ് സർവീസസ് ആണ്. അപ്പൊ ബിൽഡിംഗ് സർവീസ് കൂടുതലും നല്ല വെളിച്ചവും വെട്ടവും ഒക്കെ കിട്ടണമെന്നുള്ള രീതിയിൽ ചെയ്യുന്നതാണ്. അപ്പൊ എന്താണ് ഇറ്റ് ഡീൽസ് വിത്ത് ദ ലൈറ്റിംഗ് ആൻഡ് നാച്ചുറൽ വെന്റിലേഷൻ, ഡീൽസ് വിത്ത് ഇൻസ്റ്റലേഷൻ ഓഫ് ലിഫ്റ്റ്സ് എസ്കലേറ്റേഴ്സ് ആൻഡ് അക്കോസ്റ്റിക്സ് എക്സെട്ര. അതിന്റെയൊക്കെ ബിൽഡിംഗ് സർവീസ് എന്ന് പറയുന്ന പ്ലംബിംഗ് സർവീസസ്, സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ്, ഡ്രെയിനേജ്, സ്യൂവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്, വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ്, ഇതെല്ലാം തന്നെ എന്തിന്റെ കീഴിൽ വരുന്ന ബിൽഡിംഗ് സർവീസസിന്റെ കീഴിലാണ്. ഇറ്റ് ഗീവ്സ് ഗൈഡ് ലൈൻസ് ടു ദ to be followed in the plumbing services, guidelines to be followed in the creation of sewage treatment plant, adana stp ennu parayunnathu sewer il endana wtp water treatment plant etc. idellam thanne endana endil varunana building services varunana. appo naal category ana adinathullathu, one development and building planning, randamathu structural design aspects, moonavathu construction and asset facility management, naalavathu building services. ippo idu ithrayana nbc da relevance ennu parayunna naalennam.